കോതമംഗലത്തെ ഡെന്റൽ വിദ്യാർത്ഥിനിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്ത രഗിൽ ഒരു മാസമായി നെല്ലിക്കുഴിയിൽ യുവതി താമസിച്ചിരുന്ന വീടിനു സമീപം മറ്റൊരു വീട്ടിൽ വാടകയ്ക്കു താമസിച്ചിരുന്നതായി വിവരം. കൊല്ലപ്പെട്ട മാനസ താമസിച്ച വാടക വീടിന് തൊട്ടടുത്താണ് ഈ വീട്. എന്നാൽ ഇക്കാര്യം മാനസയ്ക്ക് അറിയില്ലായിരുന്നു. പ്ലൈവുഡ് വ്യാപാരി എന്നായിരുന്നു വീട്ടുടമസ്ഥനോട് രഗിൽ പറഞ്ഞിരുന്നത്. ഒരു മാസം മുൻപ് വന്ന് ഏതാനും ദിവസം ഈ വീട്ടിൽ താമസിച്ചു. അതിനുശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച തിരിച്ച് കണ്ണൂരിലേക്ക് പോയി. തിങ്കളാഴ്ച വീണ്ടും തിരികെ വന്നു. ഈ വരവിലാകും കണ്ണൂരിൽ നിന്ന് തോക്ക് കൊണ്ടുവന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 7.62 mm പിസ്റ്റലാണ് മാനസേക്കൊലം രഗിൽ ഉപയോഗിച്ചത്. 7 rounds വെടിയുതിർക്കാവുന്ന തോക്കാണ് ഇതെന്ന് പോലീസ് വ്യക്തമാക്കി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് കോതമംഗലം നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിന് സമീപത്തെ വാടക വീട്ടിൽ കയറി ഡെന്റൽ വിദ്യാർത്ഥിനി മാനസയെ രഗിൽ 2 തവണ വെടിവെച്ചത്. ഇതിനുശേഷം സ്വയം വെടിയുതിർക്കുകയും ചെയ്തു. സുഹൃത്തുക്കളായ മറ്റു 3 യുവതികൾക്കൊപ്പമാണ് മാനസ ഇവിടെ താമസിച്ചിരുന്നത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് രഗിൽ വീട്ടിലെത്തിയതെന്ന് യുവതികൾ പറയുന്നു. ഇയാൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചെഴുന്നേറ്റ മാനസയെ കയ്യിൽ പിടിച്ച് ബലമായി ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിയിൽ നിന്നും ബഹളം കേട്ട് മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും വെടിവെച്ചിരുന്നു. ശബ്ദം കേട്ട് എല്ലാവരും ബഹളം വച്ചതോടെ അടുത്ത വെടിയും മുഴങ്ങി. കതക് തുറന്ന് അകത്തു ചെല്ലുമ്പോൾ രണ്ടുപേരും വെടിയേറ്റ് വീണ് കിടക്കുകയായിരുന്നു. ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല.